രഘദാസ് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ജെനുവിനാണ്. ഇതേ മന്ത്രി അടക്കമുള്ളവർ വേദിയിലിരുന്ന് കണ്ടതല്ലേ? അതിനുശേഷം ഉപഹാരം നൽകിയതല്ലേ? കൈയടിച്ചതല്ലേ? മേള കഴിഞ്ഞപ്പോൾ മതനിന്ദ എന്ന ചാപ്പ കുത്തി ഒരു കലാകാരനെ സമൂഹ മധ്യത്തിലേക്ക് എറിഞ്ഞിടുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് അറിയാത്തതാണോ? അന്വേഷിക്കാം. പക്ഷേ ചാപ്പ കുത്തി, മതനിന്ദ, സംഘബന്ധം എന്നൊക്കെ മലബാറിൽ ഒരു കലാവിരുന്ന് അവതരിപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു കലാകാരനെക്കുറിച്ച് ചാപ്പ കുത്തി സമൂഹത്തിലേക്ക് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അധികാരികൾ തന്നെ എറിഞ്ഞിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ 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 വലുതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് തൽക്കാലം കയ്യടി കിട്ടാനോ നാളെ പത്തോട്ട് കിട്ടാനോ ഒക്കെ വേണ്ടി പലതും പറയാം. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും. കഴിഞ്ഞ 3-4 ദിവസമായി പട്ടിണിയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും മതനിന്ദയാണെങ്കിലും ഒക്കെ പല മന്ത്രിമാരും നടത്തുന്ന പ്രസ്താവനകൾ എത്ര ഉത്തരവാദിത്ത ബോധത്തോടെയാണ്, എന്താണ് അതിൻ്റെ ആഴമെന്നുള്ളത് പ്രേക്ഷകർ തന്നെ ആലോചിച്ച് നോക്കുക.